हेलो फ्रेंड्स वेलकम टू माय चैनल इशु कॉकटेल एल्ला कूट्टुकारुक्कुम पुतियोरु व्लोगिलोट्ट स्वागतम इन्नोरु मॉर्निंग व्लोग आण उल्पेडुत्तियिरिक्कुन्नत रावलत्ते पठनम पिन्ने कुरच्च वीट्टु कार्यंगळोक्के उल्पेडुत्तियिट्टुंड अप्पो नमुक्क वीडियोयिलोट्ट कडक्काम अप्पो रावले ञान ओरु 5:30 तोट्टुळ्ळ कार्यमाण काणिक्कुन्नत 5:30 तोट्ट 8:30 वरेयाण एन्टे रावलत्ते आद्यत्ते षेड्यूळ अप्पो ई ओरु टाइम एन्न परयुन्नत नल्ल काम आण ञान 5 मणिक्कायिरुन्नु प्रिफर चेय्तिरुन्नत अप्पो 5 मणि तोट्ट 8:30 വരെ 3.5 മണിക്കൂർ കിട്ടുമായിരുന്നു കുറച്ച് ദിവസമായിട്ട് ബോഡി പെയിൻ ഒക്കെ ആയിട്ടും വോമിറ്റിംഗ് ഒക്കെ ആയിട്ടും നമ്മൾ എഴുന്നേക്കാൻ ആ ഒരു ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് അലാറം 5 മണിക്ക് വെച്ചിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം നമുക്ക് എപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടല്ലോ അപ്പോൾ നാളെ എന്തായാലും സ്റ്റാർട്ടിംഗ് ട്രബിളിനെ ഓവർകം ചെയ്യണം കാരണം ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ നമുക്കറിയാം നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ അതാ വരാറായി അപ്പം തന്നെ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് വളരെ എക്സാമിനോട് അടുത്തിരിക്കുകയാണ് നമുക്ക് ഈ ഒരു ചാൻസേ ഉള്ളൂ എന്ന് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഓ എനിക്കിപ്പോൾ 21 വയസ്സായതേ ഉള്ളൂ ഇനിയും കുറേ സമയമുണ്ട് പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതാൻ നമുക്ക് നിറയെ പ്രായം ഇനിയും കിടക്കുകയാണെന്ന് വെച്ചിട്ട് പതിയെ പതിയെ പഠിക്കുന്നവരോട് പറയുകയാണ് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ അവസാന സമയം വരെ ഇങ്ങനെ പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കണം പരീക്ഷ തൊഴിലാളിയായിട്ട് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും നമുക്ക് ഈ ഒരു ചാൻസിൽ ഈ ഒരു LD അല്ലെങ്കിൽ ഈ ഒരു LGS അല്ലെങ്കിൽ ഈ ഡിഗ്രിയിൽ ഏതെങ്കിലും ഒരു എക്സാം നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും എന്ന ഭയങ്കരമായിട്ടൊരു ദൃഢനിശ്ചയത്തോടുകൂടി പഠിക്കുക കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു കഷ്ടപ്പാട് ഈ ഒരു സമയം കൊണ്ട് തീരും നമുക്കൊരു നവംബറിൽ നമ്മൾ പരീക്ഷ എഴുതി നല്ല ഒരു മാർക്ക് മേടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട നമുക്ക് ഒരു നല്ല മാർക്ക് കിട്ടുമെങ്കിൽ നമുക്ക് ജോലി ഉറപ്പാണ് പിന്നെ നമുക്ക് നമ്മുടെ നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ജീവിത കാര്യങ്ങളുമായിട്ട് പോകാൻ പറ്റും പക്ഷേ അല്ലാത്ത പക്ഷം നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് നമുക്ക് അടുത്ത എക്സാമിന് എഴുതാം എന്നൊക്കെ വെച്ചിരിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര വലിയ മണ്ടത്തരമാണ് കാരണം വെച്ചാൽ ഇനിയൊരു പ്രിലിംസ് എഴുതി പിന്നെ അതിൻ്റെ മെയിൻസ് എഴുതിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവും പിന്നെ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ഡൗൺ ആയി കാരണമെന്ന് വെച്ചാൽ നമ്മൾ 10 ലക്ഷത്തിൽ പുറത്ത് ആൾക്കാർ എക്സാം എഴുതിയിട്ട് ഒരു 1.5 ലക്ഷം പേരെ LDC ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഡൗൺ ആയി ഞാൻ കാണുമോ എൻ്റെ ജില്ലയിൽ ഞാൻ കാണുമോ എന്നുള്ള ഒരു ഡൗട്ടാണ് എല്ലാവർക്കും പക്ഷേ ആ ഒരു ഡൗട്ട് സത്യത്തെ ഇപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക നമ്മൾ ഈ വേസ്റ്റ് ചെയ്യുന്ന സമയം നമുക്കിനി ഒരിക്കലും കിട്ടത്തില്ല ഒരു സെക്കൻഡ് ആണെങ്കിൽ കൂടി നമുക്ക് കിട്ടത്തില്ല ആ ഒരു നല്ല ബോധത്തോടെ നന്നായിട്ട് ഉണർന്ന് പഠിക്കാൻ ശ്രമിക്കുക അപ്പം എൻ്റെ ഈ പഠനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഈ 8:30 വരെയുള്ള സമയത്ത് എനിക്ക് മോൾ ഇടയ്ക്കൊന്ന് ഉണരും ആ ഒരു ടൈമിൽ അവൾക്കൊന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അവൾക്ക് പാല് കാച്ചി കൊടുക്കുക എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് വേണം വീണ്ടും വന്നിരിക്കാൻ പക്ഷേ ഈ സമയത്തെന്ന് വെച്ചാൽ മറ്റ് അവൾ വലിയ കുസൃതി ഒന്നും കാണിക്കാൻ വരില്ല കേട്ടോ എന്നുവെച്ചാൽ ആ ഉണർന്നൊരു ടൈമിലാണെങ്കിൽ അവൾ ആ ഒരു ഇതിലങ്ങ് ഇരുന്നോളും അപ്പം ഞാൻ നന്നായിട്ട് പഠിക്കുന്നൊരു ടൈമാണ് ഈ ഒരു മോർണിംഗ് ടൈം എല്ലാവരും ഈ മോർണിംഗ് ടൈം ഒന്ന് ചൂസ് ചെയ്ത് നോക്കുക അപ്പം ഞാൻ പൊമോഡോറോ ടെക്നിക്കൊക്കെ വെച്ചിട്ട് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് എൻ്റെ സിസ്റ്റർ എനിക്ക് തന്ന ടെക്സ്റ്റാണ് കേട്ടോ അപ്പോൾ അവൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ SCRT വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ആ ടൈമിൽ ചിലരെങ്കിലും SCRT ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു SCRT ഫോക്കസ് ചെയ്ത് 8-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സോഷ്യൽ സയൻസും സയൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് നോട്ട്സാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത് അത്യാവശ്യം നല്ല ഒരു നമുക്ക് പെട്ടെന്നൊന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഒരു വട്ടം വായിച്ചതാണ് അപ്പം വീണ്ടും ഒന്നുകൂടെ വായിക്കുകയാണ് അതിനുശേഷം 8:30 കഴിഞ്ഞു അപ്പോഴത്തേക്ക് നമ്മൾ ക്ലീനിങ് ആണ് ഫസ്റ്റ് തുടങ്ങുന്നത് ഇന്നൊന്ന് തുടയ്ക്കണം ഡീറ്റെയിൽഡായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു അപ്പം 2 ദിവസമായിട്ട് വീട് അത്രയ്ക്കൊന്ന് നല്ല രീതിയിൽ നോക്കാത്തതുകൊണ്ട് അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ് അപ്പം ഞാൻ ഇടയ്ക്കൂടെ കിച്ചണിൽ പോയിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ സാറിൻ്റെ ക്ലാസ്സും കേട്ടിട്ട് അങ്ങനെ ചെയ്തു പിന്നെ ക്ലീനിങ് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തു പിന്നെ അപ്പോഴത്തേക്ക് 10:30 ആയി മോളുടെ ഓൺലൈൻ ക്ലാസ്സിന് അവളുടെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം 10:30 ഒക്കെ കഴിഞ്ഞു 11 മണി ആ ഒരു ടൈമിൽ അവൾക്ക് ഭയങ്കര ഫ്രണ്ട്സ് അവളുടെ കൂടെ കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം അപ്പോൾ ഞാൻ വെച്ചു താഴെ ഒരു ടോൾഡർ ഏരിയ ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കൊണ്ടുപോകാന്ന് വെച്ചു അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുപോയി ഞാനും അവളും മാത്രമേ ഉള്ളൂ ഈ ഒരു ടൈമിൽ ഞാൻ എന്തെങ്കിലും ഒരു ബുക്ക് കൈ കരുതും അപ്പോൾ ഈ ടൈമിൽ അവൾ നന്നായിട്ട് കളിച്ചോളും ആ ഒരു സമയത്ത് എനിക്ക് പഠിക്കാനുള്ളത് നല്ല വൃത്തിക്ക് പഠിക്കാൻ പറ്റും ഞങ്ങൾ ആ ഒരു 11 മണി തൊട്ട്
ഒരു ഒരു മണിവരെ അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ആ സമയത്ത് ഞാൻ എന്നെ കൊണ്ടുവന്ന ആ ബുക്കുകളെല്ലാം പഠിച്ചു തീർന്നു. അവൾ നല്ല തകർത്തി കളിക്കുന്നു. അപ്പം നമ്മുടെ മക്കളൊക്കെ ഉള്ള അമ്മമാർ, പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, അവരെ ഏതെങ്കിലും ഓപ്പൺ സ്പേസിലോ എന്തെങ്കിലും കളിക്കാൻ കൊണ്ടിരുത്തിയിട്ട് നമ്മൾ അവർക്ക് കളിക്കാനുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അവർ വളരെ സൈലൻ്റായിട്ട് ഡിസ്റ്റർബ് ചെയ്യാതിരുന്ന് അവരവരുടെ കാര്യം നോക്കിക്കോളും. ഈ ഒരു ടൈമിൽ ഇടയ്ക്ക് അവൾ എന്നോട് ഫോട്ടോ എടുക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് ഞാൻ ഈ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ഒരു ചെറിയ സമയത്ത് അവർ ഡിസ്റ്റർബ് ചെയ്യാൻ വരത്തുള്ളൂ. എൻ്റെ മോളാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നല്ല അവൾക്ക് വയ്യാന്നൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നു. അപ്പം എനിക്കും വയ്യായിരുന്നു, അവൾക്കും വയ്യ, അങ്ങനെ ആകെ ഒരു ചളവായൊരവസ്ഥയായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാഹ് ഓവർകം ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഉച്ചവരെയുള്ള കാര്യങ്ങൾ. ഇനി പോയിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ. മോക്ക് ഫുഡ് കൊടുക്കണം. അതിനുശേഷം ഒരു 2 മണി ഇന്ന് എന്തായാലും ഫ്രീ ആവില്ല. ഇപ്പം തന്നെ സമയം 1 മണിയായി. പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 1-3 മണിയാകുമ്പം വീണ്ടും പഠിക്കാനിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നന്നായിട്ട് ടൈം ടേബിളോടുകൂടി പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഗോള് സെറ്റ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും ദൈവം ആ ഒരു ലക്ക് കൊണ്ടു തരുന്നതായിരിക്കും, ആ ഒരു ജോലി നമ്മുടെ കൈ കൊണ്ട് തരുന്നതായിരിക്കും. അപ്പം താങ്ക് യു.